ഹായ് ഹായഓൾ നമ്മളിന്ന് എഫ് ടെസ്റ്റ് ആണ് നോക്കുന്നത് നമ്മൾ ഓൾറെഡി എഫ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ട് സാമ്പിളിൻ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ അല്ലേ അപ്പോൾ എപ്പോഴാണ് എഫ് ടെസ്റ്റ് ഉപയോഗിക്കുക നമ്മളുടെ ഏതൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട് അത് എഫ് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഏതെങ്കിലും ടെസ്റ്റ് നടത്തുമ്പോഴാണ് എഫ് ടെസ്റ്റ് ഉപയോഗിക്കുക ദ ടെസ്റ്റ് ബേസ്ഡ് ഓൺ എ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിച്ച് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് എഫ് ടെസ്റ്റ് അപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെ ബേസ് ചെയ്ത് വരുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക എഫ് ടെസ്റ്റ് എന്ന് പറയുക എഫ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് റൊണാൾഡ് ഫിഷർ എന്ന് പറയുന്ന ആളാണ് ഫിഷർ റൊണാൾഡ് ഫിഷറാണ് എഫ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും എഫ് ടെസ്റ്റ് അറിയപ്പെട്ടിരുന്നത് വേരിയൻസ് റേഷ്യോ ടെസ്റ്റ് എന്നാണ് സ്നെഡക്കർ എന്ന് പറയുന്ന ആള് ഫിഷറിനെ ഓണർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്നെഡക്കർ സ്നെഡക്കർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിഷ്യൻ ഫിഷറിനെ ഓണർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വേരിയൻസ് റേഷ്യോ ടെസ്റ്റിന് എഫ് ടെസ്റ്റ് എന്ന് പേര് കൊടുക്കുന്നത് എഫ് ടെസ്റ്റ് നമ്മൾ എപ്പോഴെല്ലാം ഉപയോഗിക്കും അല്ലെങ്കിൽ എഫ് ടെസ്റ്റിന് നടത്തുന്നതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് സാമ്പിൾസിനെ നോർമൽ പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്യുക മൂന്നാമതായിട്ട് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻസ് അറിയില്ലെങ്കിൽ കൂടിയും അത് നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കുക സോ സാമ്പിൾസ് മസ്റ്റ് ബി ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ നോർമൽ പോപ്പുലേഷൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻസ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽ ബട്ട് അൺനോൺ അൺനോൺ ആണെങ്കിൽ കൂടിയും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻസ് ഈക്വൽ ആണെന്ന് എടുക്കുകയും വേണം ഈ മൂന്ന് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലാണ് എഫ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുക വീണ്ടും എഫ് ടെസ്റ്റിൻ്റെ യൂസസ് എന്തെല്ലാമാണ് യൂസസ് രണ്ട് യൂസുകളാണ് എഫ് ടെസ്റ്റിന് പ്രധാനമായിട്ടും വരിക ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഇക്വാളിറ്റി ഓഫ് വേരിയൻസസ് ഓഫ് ടു പോപ്പുലേഷൻ ഇക്വാളിറ്റി ഓഫ് വേരിയൻസസ് ഓഫ് ടു പോപ്പുലേഷൻസ് വെൻ സാമ്പിൾ സ്മോൾ രണ്ട് പോപ്പുലേഷന്റെ വേരിയൻസുകൾ ഈക്വൽ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എഫ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക സാമ്പിള് ആവുന്ന കേസിൽ എഗൻ ഫോർ ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് മീൻസ് ഓഫ് ത്രീ ഓർ മോർ പോപ്പുലേഷൻസ് മൂന്നോ അതിൽ കൂടുതലോ പോപ്പുലേഷൻസ് നമ്മൾക്ക് തരുമ്പോൾ അവരുടെ മീൻസ് പോപ്പുലേഷൻ മീൻസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനും നമ്മൾ എഫ് ടെസ്റ്റ് ഉപയോഗിക്കും ടെസ്റ്റിങ് ഈക്വാളിറ്റി ഓഫ് മീൻസ് ഓഫ് ത്രീ ഓർ മോർ പോപ്പുലേഷൻസ് അതിൻ്റെ നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് അഥവാ അനോവ എന്നാണ് വിളിക്കുക അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് പഠിക്കണം അനോവ തന്നെ വൺ വേ ടു വേ അനോവസ് വരും അപ്പോൾ ഇക്വാലിറ്റി ഓഫ് വേരിയൻസസ് ഓഫ് ടു പോപ്പുലേഷൻസ് എഫ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് യൂസാണ് രണ്ട് പോപ്പുലേഷൻ വേരിയൻസുകൾ ഈക്വൽ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം സാമ്പിള് സ്മോൾ ആകുമ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുക അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ഒന്ന് ഓർക്കണം നമ്മൾ സ്ക്വയർ ടെസ്റ്റിലും പോപ്പുലേഷൻ വേരിയൻസ് ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്വയർ ആണ് ഉപയോഗിക്കുക സാമ്പിൾ സ്മോൾ സ്മോളാവുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന പോപ്പുലേഷൻ വേരിയൻസിൻ്റെ വാല്യൂ സോറി തന്നിരിക്കുന്ന പോപ്പുലേഷൻ വേരിയൻസിൻ്റെ വാല്യൂ ഈ തന്നിരിക്കുന്ന വാല്യൂ സെയിം ആണോ എന്ന് നോക്കുന്നത് ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റാണ് ഉപയോഗിക്കുക പക്ഷേ രണ്ട് പോപ്പുലേഷൻ വേരിയൻസുകൾ തന്നിട്ട് അവ ഈക്വൽ ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൈ സ്ക്വയർ അല്ല എഫ് ആണ് ഉപയോഗിക്കേണ്ടത് രണ്ട് കേസിലെ സ്മോൾ ആണ് അപ്പോൾ രണ്ട് പോപ്പുലേഷൻ വേരിയൻസിൻ്റെ ഈക്വാളിറ്റി ടെസ്റ്റിന് എന്താ ഉപയോഗിക്കുക എഫ് ആണ് ഉപയോഗിക്കുക ഓൾസോ ഫോർ ടെസ്റ്റിംഗ് ഇൻ ദ ഈക്വാളിറ്റി ഓഫ് മീൻസ് ഓഫ് ത്രീ ഓർ മോർ പോപ്പുലേഷൻസ് വി യൂസ് എഫ് ടെസ്റ്റ് അപ്പോൾ ടെസ്റ്റിംഗ് ഇക്വാളിറ്റി ഓഫ് വേരിയൻസസ് എങ്ങനെയാണത് ചെയ്യുക അതിൻ്റെ പ്രൊസീജിയർ എന്താണ് ടെസ്റ്റിംഗ് ഇക്വാളിറ്റി ഓഫ് വേരിയൻസസ് ഓഫ് ടു പോപ്പുലേഷൻസ് സാമ്പിള് സ്മോൾ ആവണം എന്നുള്ള കാര്യം ഒന്ന് ഓർത്തേക്കുക അപ്പോൾ രണ്ട് പോപ്പുലേഷൻസ് തരുന്നു അവയുടെ വേരിയൻസുകൾ ഈക്വൽ ആണോ അല്ലയോ എന്നെങ്ങനെ ടെസ്റ്റ് ചെയ്യാം സ്മോൾ സാമ്പിളിലാണ് ഇത് വരിക സ്മോൾ സാമ്പിൾ നമുക്കറിയാം ഏത് ടെസ്റ്റ് നടത്തുമ്പോഴും അതിന് പ്രൊസീജ്യറിൽ ആറ് സ്റ്റെപ്പുകളാണ് ഉള്ളത് ഇവിടെയും അതുപോലെ തന്നെയാണ് പ്രൊസീജ്യർ എഴുതുമ്പോൾ അതിൽ ആറ് സ്റ്റെപ്പുകളാണ് വരിക ഒന്നാമതായിട്ട് എപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ ഞാൻ ഹൈപ്പോത്തെത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണം അതെ ഇവൺ പോപ്പുലേഷൻ വേരിയൻസസ് ആർ ഈക്വൽ അല്ലെങ്കിൽ വേരിയൻസസ് ഓഫ് ദി ടു ടു പോപ്പുലേഷൻസ് ആർ ഈക്വൽ ഏതെങ്കിലും രീതിയിൽ എഴുതാം ദ വേരിയൻസസ് അല്ലെങ്കിൽ ദ പോപ്പുലേഷൻ വേരിയൻസസ് ആർ ഈക്വൽ വേരിയൻസസ് ഓഫ് ദി റ്റ ടു പോപ്പുലേഷൻസ് ആർ ഈക്വൽ അങ്ങനെയും എഴുതാം കേട്ടോ പോപ്പുലേഷൻ വേരിയൻസസ് ആർ ഈക്വൽ ചില ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസിൽ പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയുന്നതിനോരം പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും അപ്പോഴും സെയിം തന്നെയാണ് ഉപയോഗിക്കുക ബിക്കോസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് കിട്ടുന്നത് വേരിയൻസ് ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡിവിയൻസേഷൻസ് രണ്ടെണ്ണം തന്നിട്ട് അതിൻ്റെ ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും ഈ സെയിം സംഭവം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഹൈപ്പോത്തിസിസ് എഴുതി ദ പോപ്പുലേഷൻ വേരിയൻസസ് ആർ ഈക്വൽ ഇനി നമ്മൾ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യണം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം നമുക്കറിയാം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എഫ് ടെസ്റ്റ് ആണ് സോ വി അപ്ലൈ എഫ് ടെസ്റ്റ് അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുക മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആൽഫയും ഡിഗ്രി ഓഫ് ഫ്രീഡവും പറയുവാണ് ചെയ്യുന്നത് അപ്പോൾ ആൽഫ എത്രയാണ് തന്നിട്ടില്ലായെങ്കിൽ പോയിന്റ് സീറോ ഫൈവ് നിൽക്കാം എന്നൊക്കെ നമുക്കറിയാം അപ്പം ആൽഫ കാണുക ഓൾസോ ഡിഗ്രി ഓഫ് ഫ്രീഡമും കാണുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു വേറൊരു കാര്യം ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ഫോമിൽ എങ്ങനെയാണ് വരുന്നത് രണ്ട് സാമ്പിൾസ് വരുമല്ലോ രണ്ട് പോപ്പുലേഷൻ വേരിയൻസുകൾ എടുക്കും ആദ്യത്തെ സാമ്പിളിൻ്റെ സൈസ് എൻ വൺ ആണെന്ന് വിചാരിക്കുക രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസ് എൻ ടു ആണെന്ന് വിചാരിക്കുക ഡിഗ്രി ഓഫ് ഫ്രീഡം ഇങ്ങനെയാണ് വരിക എൻ വൺ മൈനസ് വൺ ഖോമ എൻ ടു മൈനസ് വൺ എൻ വൺ ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസ് എൻ ടു സെക്കൻഡ് സാമ്പിളിൻ്റെ സൈസ് ഇൻ ദ ഫോർത്ത് സ്റ്റെപ്പ് വി വിൽ ഫൈൻഡ് എഫ് എഫ് കാണാൻ ഉപയോഗിക്കുന്ന ഫോമുല ഇങ്ങനെയാണ് എൻ വൺ എസ് വൺ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ വൺ മൈനസ് വൺ ഹോൾ ഡിവൈഡ് ബൈ സ്ക്വയർ ബൈ എൻ ടു മൈനസ് വൺ അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എൻ വൺ ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസ് എസ് വൺ സ്ക്വയർ ഫസ്റ്റ് സാമ്പിളിൻ്റെ വേരിയൻസ് എൻ ടു സെക്കൻഡ് സാമ്പിളിൻ്റെ സൈൻസ് എസ് ടു സ്ക്വയർ സെക്കൻഡ് സാമ്പിളിൻ്റെ വേരിയൻസ് എസ് വണ് മാത്രം എടുത്താറുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവേഷൻ ആണ് അതിൻ്റെ സ്ക്വയർ എടുത്തതുകൊണ്ട് എസ് വൺ സ്ക്വയർ എടുത്തത് കൊണ്ട് വേരിയൻസ് അപ്പോൾ എന്താണ് ഫോമുല എൻ വൺ എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ മൈനസ് വൺ ഡിവൈഡ് ബൈ എൻ ടു എസ് ടു സ്ക്വയർ ബൈ എൻ ടു മൈനസ് വൺ ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഫ് ആണ് അത് കാണാൻ ഉപയോഗിക്കുന്ന ഫോമുലയാണിത് ഈ ഫോമുല ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യമുണ്ട് ഈ രണ്ട് റേഷ്യോസും സെപ്പറേറ്റ് കാണുക ആദ്യം എൻ വൺ എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ മൈനസ് വൺ കാണുക പിന്നെ എൻ ടു എസ് ടു സ്ക്വയർ ബൈ എൻ ടു മൈനസ് വൺ കാണുക എന്നിട്ട് ഈ രണ്ട് റേഷ്യോസിലും ബിഗർ റേഷ്യോ അല്ലെങ്കിൽ ഏറ്റവും വലുത് ഏതാണോ അത് വേണം ന്യൂമറേറ്ററിൽ എടുക്കാൻ ഇപ്പോൾ ഇവിടെ സിക്സ് എന്നും ഇവിടെ നയൺ എന്നും വരുമ്പോൾ സിക്സ് ബൈ എന്ന് എഴുതരുത് പകരം ഗ്രേറ്റർ വാല്യൂ ന്യൂമറേറ്ററിലും സ്മോളർ വാല്യൂ ഡിനോമിനേറ്ററിലും എഴുതണം കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇനി ഫോമുല വാല്യൂ കണ്ടു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക വി വിൽ ഫൈൻഡ് ദി ടേബിൾ വാല്യൂ ടേബിൾ നോക്കിയിട്ട് ടേബിൾ വാല്യൂ ടി വി കാണുക ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് കമ്പയർ ചെയ്യുക കാൽക്കുലേറ്റർ വാല്യൂ ഇത് കാൽക്കുലേറ്റർ വാല്യൂ ഫോമുല എഫ് കാണുന്ന വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും കൂടി കമ്പയർ ചെയ്യുക കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ് എങ്കിൽ ദെൻ വി വിൽ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ഓക്കെ അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ആറ് സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഓർക്കുക നമുക്കൊരു പ്രോബ്ലം നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടു സാമ്പിൾസ് ഓഫ് സൈസസ് ടെൻ ആൻഡ് ഫോർട്ടീൻ ഫ്രം ടു നോർമൽ പോപ്പുലേഷൻസ് ആർ ത്രീ പോയിൻറ്റ് ഫൈവ് ആൻഡ് ത്രീ റെസ്പെക്റ്റീവ്ലി എക്സാമിൻ വെദർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് ദ പോപ്പുലേഷൻസ് ആർ ഈക്വൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടു സാമ്പിൾസ് ഓഫ് സൈസസ് എൻ വൺ ടെൻ ആൻഡ് ഫോർട്ടീൻ സാമ്പിൾ സൈസസ് തന്നിട്ടുണ്ട് അല്ലേ സാമ്പിൾസ് ഓഫ് സൈസസ് ടെൻ ആൻഡ് ഫോർട്ടീൻ ആദ്യത്തെ സാമ്പിളിൻ്റെ സൈസിന് എൻ വൺ എടുക്കാം അപ്പോൾ അത് ആയിരിക്കും രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസിന് എൻ ടുന്ന് എടുക്കാം അത് ഫോർട്ടീൻ ആയിരിക്കും സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടു സാമ്പിൾസ് ഓഫ് സൈസസ് ടെൻ ആൻഡ് ഫോർട്ടീൻ ഫ്രം ടു നോർമൽ പോപ്പുലേഷൻസ് ആർ നമ്മൾ എടുത്തിരിക്കുന്ന ഈ സാമ്പിൾസ് നോർമൽ പോപ്പുലേഷനിൽ നിന്നാണ് ഇങ്ങനെ എടുത്തിരിക്കുന്ന സാമ്പിൾസിൻ്റെ സൈസ് ടെന്നും ഫോർട്ടീനുമാണ് അവയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് ടു സാമ്പിൾസ് അവയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ത്രീ പോയിൻറ്റ് ഫൈവും ത്രീയുമാണ് ഓർഡറിൽ തന്നെ ആദ്യത്തെ സാമ്പിളിൻ്റെ സൈസ് ടെൻ രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസ് ഫോർട്ടീൻ എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ത്രീ പോയിൻ്റ് ഫൈവ് അതിന് നമുക്ക് എസ് വൺ എന്ന് കൊടുക്കാം സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് എസ് വൺ സോ എസ് വൺ ഇസ് ത്രീ പോയിൻറ്റ് ഫൈവ് രണ്ടാമത്തെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എസ് ടു എന്ന് കൊടുക്കാം സോ എസ് ടു എസ് ത്രീ ഓക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടു സാമ്പിൾസ് ഓഫ് സൈസസ് ടെൻ ആൻഡ് ഫോർട്ടീൻ ആർ ത്രീ പോയിൻറ് ഫൈവ് ആൻഡ് ത്രീ എടുത്തിരിക്കുന്നത് നോർമൽ പോപ്പുലേഷനിൽ നിന്നാണെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് വേണ്ടുന്ന കാര്യമാണ് നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുത്താലാണ് എഫ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ത്രീ പോയിൻറ്റ് ഫൈവ് വൺ ത്രീ ആണ് സൈസസ് ടെണും ഫോർട്ടീനുമാണ് എക്സാമിൽ വരാതെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് ദ പോപ്പുലേഷൻസ് ആർ ഈക്വൽ പോപ്പുലേഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഈക്വൽ ആണോ എന്നാണ് ചോദ്യം നമ്മൾ നമ്മൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് ദ പോപ്പുലേഷൻസ് എന്ന് ചോദിച്ചാലും പോപ്പുലേഷൻ വേരിയൻസ് തന്നെയാണ് ചെയ്യുക െ അപ്പോൾ നമ്മളുടെ എഫ് ടെസ്റ്റ് തന്നെയാണ് കാരണം ഇവിടെ രണ്ടും സാമ്പിൾസ് സ്മോൾ ആണ് വന്നിരിക്കുന്നത് സാമ്പിൾ സൈസ് ലെസ് ദാൻ തേർട്ടി വൺ സ്മോൾ ആണ് സ്മോൾ സാമ്പിൾസ് ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എഫ് ടെസ്റ്റ് തന്നെയാണ് വരിക അപ്പോൾ നമുക്ക് ഞങ്ങൾ ഹൈപ്പോസിസ് എഴുതി തുടങ്ങാം എച്ച് നോട്ട് ദ പോപ്പുലേഷൻ വേരിയൻസസ് ആർ ഈക്വൽ അല്ലെങ്കിൽ തിരിച്ച ദ വേരിയൻസസ് ഓഫ് ദ ടു പോപ്പുലേഷൻസ് ആർ ഈക്വൽ അങ്ങനെയും എഴുതാം കേട്ടോ പോപ്പുലേഷൻ വേരിയൻസസ് ആർ ഈക്വൽ അതാണ് നൽ ഹൈപ്പോത്തെസിസ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുക ഏത് ടെസ്റ്റ് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കണം പറഞ്ഞു സാമ്പിൾസ് സ്മോൾ ആണ് അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് കമ്പയർ ചെയ്യാൻ പറഞ്ഞാലും പോപ്പുലേഷൻ വേരിയൻസ് കമ്പയർ ചെയ്യാൻ പറഞ്ഞാലും എഫ് ടെസ്റ്റ് തന്നെയാണ് സോ വി അപ്ലൈ എഫ് ടെസ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആൽഫ കാണണം ഇവിടെ ആൽഫ തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ അതുകൊണ്ട് നമുക്കത് അത് സീറോ ഫൈവ് എന്ന് എടുക്കാം അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണണം ഫോമിലെന്താണ് എൻ വൺ മൈനസ് വൺ കോമ എൻ ടു മൈനസ് വൺ എന്നുള്ളതാണ് എൻ വണിന്റെ സ്ഥാനത്ത് ടെൺ ആണ് സോ ടെൻ മൈനസ് വൺ കോമ എൻ ടൂറെ സ്ഥാനത്ത് ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ മൈനസ് വൺ ടെൻ മൈനസ് വൺ എസ് നയൻ ഫോർട്ടീൻ മൈനസ് വൺ എസ് തേർട്ടീൻ സോ നയൻ തേർട്ടീൻ എന്നാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുക ഇനി നമുക്ക് ഫോർത്ത് സ്റ്റെപ്പിൽ എഫ് കാണാം എഫിന്റെ ഫോമിൽ എന്തായിരുന്നു എൻ വൺ എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ മൈനസ് വൺ ഹോൾ ഡിവൈഡ് ബൈ എൻ ടു എസ് ടു സ്ക്വയർ ബൈ എൻ ടു മൈനസ് വൺ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ റേഷ്യോസ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എൻ വൺ എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ മൈനസ് വൺ ആദ്യം കാണാം എൻ വൺ നമുക്കറിയാം ടെന്നാണ് എസ് വണ് ത്രീ പോയിൻ്റ് ഫൈവ് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് സോ ടെന്നിൻറ്റു ത്രീ പോയിൻറ്റ് ഫൈവ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എൻ വൺ മൈനസ് വണ്ണിന് പകരം ടെൻ മൈനസ് വൺ എന്നാണ് വരിക ടെൻ ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവുടെ സ്ക്വയർ കണ്ടുപിടിക്കുക ട്വൽവ് പോയിന്റ് ടു ഫൈവ് എന്ന് കിട്ടിക്കോളും ഡിവൈഡഡ് ബൈ ടെൻ മൈനസ് വണ് നയൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക ടെൻ ഇൻറ്റു ട്വൽവ് പോയിന്റ് ടു ഫൈവ് ചെയ്യുക എന്നിട്ട് ആൻസറിന് ഡിവൈഡഡ് ബൈ നയൻ ചെയ്യുക അപ്പോൾ നമുക്ക് തേർട്ടീൻ പോയിൻ്റ് സിക്സ് എന്ന് കിട്ടിക്കോളും അതുപോലെ തന്നെ ഇനി എൻ ടു എസ് ടു സ്ക്വയർ ബൈ എൻ ടു മൈനസ് വണ്ണും കൂടി കാണണം ഇവിടെ എൻ ടു എത്രയാണ് എൻ ടു ഫോർട്ടീൻ ആണ് എസ് ടു ത്രീയുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ ഫോർട്ടീൻ ഇൻറ്റു ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ടു മൈനസ് വണ്ണിന് പകരം ഫോർട്ടീൻ മൈനസ് വൺ സോ ഫോർട്ടീൻ ഇൻറ്റു നയൻ ത്രീ സ്ക്വയർ നയൻ ആണ് ത്രീ ഇൻറ്റു ത്രീ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ത്രീ അപ്പോൾ നയൻ ബൈ ഫോർട്ടീൻ മൈനസ് വൺ ഇസ് തേർട്ടീൻ സിംപ്ലിഫൈ ചെയ്തെടുക്കുക നിങ്ങൾക്ക് നയൻ പോയിൻറ്റ് സെവൻ എന്ന് കിട്ടിക്കോളും ഗ്രേറ്റർ വാല്യൂ ആണ് ന്യൂമറേറ്ററിൽ എടുക്കേണ്ടത് ഗ്രേറ്റർ വാല്യൂ തേർട്ടീൻ പോയിൻ്റ് സിക്സ് ആണ് സോ എഫ് എന്ന് പറയുന്നത് തേർട്ടീൻ പോയിൻ്റ് സിക്സ് ഡിവൈഡ് ബൈ നയൻ പോയിൻ്റ് സെവൻ ആണ് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക വൺ പോയിന്റ് ഫോർ എന്ന് കിട്ടിക്കോളും ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണം നമുക്ക് ടേബിൾ വാല്യൂ കാണണം അപ്പോൾ ടേബിൾ വാല്യൂ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ എഫിന് രണ്ട് ടേബിൾസ് അവൈലബിൾ ആണ് പോയിൻറ്റ് സീറോ ഫൈവ് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്ന ഒരു ടേബിളും അതുപോലെ പോയിന്റ് സീറോ വൺ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ല സോറി ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്ന ടേബിളും പോയിന്റ് സീറോ വൺ ആൽഫ വരുന്ന ടേബിളും അതുപോലെ പോയിന്റ് സീറോ ഫൈവ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്നത് അങ്ങനെ രണ്ട് ടേബിൾസ് മാത്രമാണ് അവൈലബിൾ രണ്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന്റെ ടേബിൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇവിടെ രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുവുള്ളൂ അപ്പം അതിൻ്റെ ഒരു രൂപം എങ്ങനെയാണ് വരിക എൻ വൺ ടു എൻ വൺ വാല്യൂസ് ഇങ്ങോട്ട് വൺ ടു ത്രീ അങ്ങനെ 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 പോകും നമുക്ക് നയനാണല്ലോ വേണ്ടത് എൻ വാല്യൂസ് ആണ് ഈ താഴേക്ക് വരിക എൻ വണ്ണിൻ്റെ വാല്യൂസ് ഇങ്ങനെ കോളം ഹെഡിങ് എൻ ടുയുടെ വാല്യൂസ് റോ ഹെഡിങ് ആയിട്ടും വരും ഇങ്ങനെ ഇങ്ങനെ തേർട്ടീൻ ഒക്കെ വരും അപ്പോൾ പോയിൻറ്റ് സീറോ ഫൈവ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്ന എഫ് ടേബിൾ എടുക്കുക നമുക്കറിയാം നമ്മളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നയൻ തേർട്ടീൻ ആണ് അല്ലേ അപ്പോൾ പോയിൻറ്റ് സീറോ ഫൈവ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്ന ടേബിൾ എടുത്തിട്ട് എൻ വണ്ണിൻ്റെ സ്ഥാനത്ത് നയനും എൻ ടൂടെ സ്ഥാനത്ത് തേർട്ടീനും വരുന്ന ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക അപ്പോൾ എൻ വൺ നയൻ എന്ന് പറയുമ്പോൾ അത് താഴേക്ക് ഇങ്ങനെ വരും അത് തേർട്ടീൻ വരുന്ന ആ കോയിൻ സൈഡ് ചെയ്യുന്ന പോയിന്റ് അവിടെ വരുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് നയനിൻ്റെ താഴെ തേർട്ടീനിൻ്റെ നേരെ വരുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ടു പോയിൻ്റ് സെവൻ വൺ എന്ന് കിട്ടിക്കോളൂ കേട്ടോ ഇനി കമ്പയർ ചെയ്ത് നോക്കുക നമുക്കറിയാം സിക്സ് സ്റ്റെപ്പിൽ ഇവിടുത്തെ കാൽക്കുലേറ്റർ വാല്യു എഫിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണ് വൺ പോയിൻറ്റ് ഫോർ ആണ് ഈ വൺ പോയിൻറ്റ് ഫോർ ടു പോയിൻ്റ് സെവൻ വണ്ണിനേക്കാൾ ചെറുതാണ് സോ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ദ ഫോർ വി ക്യാൻ ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ വേരിയൻസുകൾ ആണ് മാറ്റി പറഞ്ഞ അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് ൂഡ് ചെയ്യാൻ പറ്റും ക്ലിയർ അല്ലേ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക് യു